ഹായ് ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കോശ്യ പ്രിൻസിപ്പൽ വാല്യൂ ആണ് കോശ്യ പ്രിൻസിപ്പൽ വാല്യൂ എന്നത് ഇംപ്രോപ്പർ ഇൻ്റർഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കാം അതായത് എഫ് ഓഫ് എക്സ് എന്നത് അൺബൗണ്ടഡ് അറ്റ് ദ പോയിൻ്റ് എക്സ് ഈക്വൾ ടു എക്സ് നോട്ട് എക്സ് നോട്ട് എന്നത് എൻ്റെയും ബിൻ്റെയും ഇടയിലുള്ള ഒരു പോയിൻ്റ് ആണ് പ ഈ എക്സ് നോട്ടിലാണ് നമ്മൾ ഫംഗ്ഷൻ അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ അവിടെ കോശി പ്രിൻസിപ്പൽ വാല്യൂ എന്നത് ഡിഫൈൻ ചെയ്ത് നോക്കും സി പി വി ഓഫ് ഇൻ്റഗ്രിൽ എ ടു ബി എഫ് ഓഫിക്സ് ഡി എക്സ് ഈക്വൾ ടു ലിമിറ്റ് എബ്സ് റോൺ സെൻസ് ടു സീറോ പ്ലസ് ഇൻറ്റഗ്രലേ ടു എക്സ് നോട്ട് മൈനസ് എബ്സ് റോൺ ടു എഫ് ഓ ഫിക്സ് ഡി എക്സ് പ്ലസ് ഇൻഡഗ്രൽ എക്സ് നോട്ട് ടു എസ് എക്സ് നോട്ട് പ്ലസ് എബ്സ് റോൺ ടു ബി എഫ് ഓഫിക്സ് ഡി എക്സ് ഇപ്പോൾ കോശി പ്രിൻസിപ്പൾ വാല്യൂയില് നമ്മളൊരൊറ്റ എപ്പിസോൺ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ അതേസമയം നമ്മൾ ഇംപ്രോപ്പർ ഇൻറ്റഗർ ഓഫ് സെക്കൻഡ് കൈൻ്റില് എന്താ ചെയ്യലെ ഒരു എപ്പിസോൺ ഡെൽറ്റ് നമ്മൾ ചൂസ് ചെയ്യുമായിരുന്നു അല്ലേ അപ്പോൾ കോശി പ്രിൻസിപ്പൾ വാല്യൂയിൽ ഒരൊറ്റ എപ്പിസോൺ മാത്രം ചൂസ് ചെയ്താൽ മതി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഷോ ദാറ്റ് ഈവൻ ടോ ദ ഇംപ്രോപ്പർ ഇൻ്റഗറിൽ ഇൻറ്റെഗ്രൽ മൈനസ് വൺ ടു ഫൈവ് ഡി എക്സ് ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് ഡസ് നോട്ട് കൺവേർട്സ് ഇറ്റ്സ് കോശി പ്രിൻസിപ്പൾ വാല്യൂ എക്സിസ്റ്റ് അപ്പോൾ ഇവിടെ നമ്മളെ ഫംഗ്ഷൻ എന്നത് എഫ് ഒ ഫെക്സ് ഈക്വൾ ടു വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബാണല്ലോ ഈ വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് എപ്പോഴാണ് അൺബൗണ്ടഡ് ആവുക ഏത് പോയിന്റിലാണ് വൺ ആണ് എക്സ് ഈക്വൾ ടു വൺ എടുത്താലാണ് വൺ ബൈ സീറോ എന്ന് പറയുക വൺ ബൈ സീറോ ഈസ് ഇൻഫിനിറ്റി അതായത് എഫ് ഒ ഫെക്സ് അൺബൗണ്ടഡായി അപ്പോൾ എക്സ് നോട്ട് ഈക്വൾ ടു വൺ എന്ന പോയിന്റിലാണ് അൺബൗണ്ടഡ് ഈ എക്സ് നോട്ട് ഈക്വൾ ടു വൺ എന്നത് മൈനസ് വണ്ണിൻ്റെയും ഫൈവിൻ്റെയും ഇടയിലല്ലേ അപ്പോൾ അതൊരു ഇൻറ്റീരിയർ പോയിൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രലെ കൺവേർജ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ സെക്കൻഡ് കൈൻ്റില് ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണം അത് കൺവേർട്ട് ചെയ്യുന്നില്ല എന്ന് കിട്ടണം പക്ഷേ അതിൻ്റെ കോഷി പ്രിൻസിപ്പൾ വാല്യൂ കാണുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവും ചെയ്യും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് കേട്ടോ അപ്പം നമുക്ക് പ്രോബ്ലം ചെയ്യാം ഇൻ്റഗ്രൽ മൈനസ് വൺ ടു ഫൈവ് വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് ഡി എക്സ് എക്സ് ഈക്വൾ ടു വണ്ണിലാണത് അൺബൗണ്ടഡ് അപ്പോൾ നമുക്ക് രണ്ട് സ്പിറ്റ് ചെയ്യാം നമ്മുടെ ഇൻ്റഗ്രേഷനിൽ സ്പ്രിറ്റ് ചെയ്യുമ്പോൾ വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്ര വൺ ടു ഫൈവ് വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് ഡി എക്സ് നമ്മൾ നോക്കൂ ഫസ്റ്റ് ഇൻ്റഗ്രേഷനിൽ നോക്കുമ്പോൾ അപ്പർ ലിമിറ്റിലാണ് നമ്മളെ ഫംഗ്ഷൻ അൺബൗണ്ടഡാവുന്നത് അപ്പോൾ ലിമിറ്റ് എബ്സ് റോൺസ്റ്റൻസ് ടു സീറോ പ്ലസ് അപ്പർ ലിമിറ്റായതുകൊണ്ട് എന്ത് ചെയ്യും അപ്പർ ലിമിറ്റിലാവുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യണം വൺ മൈനസ് എബ്സിലോൺ വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് ഡി എക്സ് അതേസമയം രണ്ടാമത്തെ ഇൻ്റഗ്രലിൽ അത് ലോവർ ലിമിറ്റിലാണ് നമുക്ക് ഡെൽറ്റ കൊടുക്കാം ഡെൽറ്റ ലോവർ ലിമിറ്റാവുമ്പോൾ എന്തെയ്യാം വൺ പ്ലസ് ഡെൽറ്റ ടു ഫൈവ് ഫൈവ് ആണ് വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് ഡി എക്സ് നമുക്കിത് ചെയ്ത് കിട്ടുമ്പോൾ അതിനൊരു വാല്യൂ ഇല്ലയെന്ന് കിട്ടുകയാണ് വേണ്ടത് കേട്ടോ അപ്പം ദാറ്റ് ഇസ് ഈക്വൾ ടു ലിമിറ്റ് എപ്സോൺ ടെൻസ് ടു സീറോ പ്ലസ് ഇൻറ്റഗ്രൽ മൈനസ് വൺ ടു വൺ മൈനസ് എപ്സ് ലോൺ ഈ വൺ ബൈ എക്സ് മൈനസ് വൺ ക്യൂബിന് ഞാൻ എക്സ് മൈനസ് വൺ ഹോൾഡേഴ്സ് ടു മൈനസ് ത്രീ ഡി എക്സ് മതി പ്ലസ് ലിമിറ്റ് എബ്സ്രോൺ ടെൻസ് ടു സീറോ പ്ലസ് അല്ല സോറി ഡെൽറ്റ ടെൻസ് ടു സീറോ പ്ലസ് താഴത്തെ ലിമിറ്റ് എന്നത് വൺ പ്ലസ് ഡെൽറ്റായിരുന്നു വൺ പ്ലസ് ഡെൽറ്റ ടു ഫൈവ് എക്സ് മൈനസ് വൺ ഹോൾ റേസ് ടു മൈനസ് ത്രീ ഡി എക്സ് ദൈസ് ഈക്വൾ ടു ലിമിറ്റ് എപ്സ് റോൺ സെൻസ് ടു സീറോ പ്ലസ് നോക്കൂ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂ മൈനസ് എക്സ് മൈനസ് വൺ ഹോൾ റേസ് ടു മൈനസ് ത്രീയുടെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൺ ഹോൾ റേസ് ടു മൈനസ് ത്രീ മൈനസ് വൺ ഡിവൈഡ് ബൈ മൈനസ് ത്രീ മൈനസ് വൺ അല്ലേ ലിമിറ്റ് എന്നത് മൈനസ് വൺ ടു വൺ മൈനസ് എപ്സോൺ പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു സീറോ പ്ലസ് ഇവിടെ അതേപോലെ തന്നെ എക്സ് മൈനസ് വൺ ഹോൾ റേസ് ടു മൈനസ് ത്രീ മൈനസ് വൺ ഡിവൈഡ് ബൈ മൈനസ് ത്രീ മൈനസ് വൺ ലിമിറ്റ് എന്നത് വൺ പ്ലസ് ഡെൽറ്റ ടു ഫൈവ് ദറ്റ് ഈസ് ഈക്വൾ ടു ലിമിറ്റ് എംസ് ലോൺ ടെൻസ് ടു സീറോ പ്ലസ് ഈ മൈനസ് ത്രീ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് മൈനസ് ത്രീ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ സോറി മൈനസ് ത്രീ പ്ലസ് വൺ എന്നല്ലേ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ പ്ലസ് വണ് ആണല്ലോ ഇവിടെയൊക്കെ പ്ലസ് വൺ പ്ലസ് വൺ അപ്പം ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ എന്ത് വരും എക്സ് മൈനസ് വൺ ഹോൾഡേഴ്സ് ടു മൈനസ് ടുന്ന് വരും എക്സ് മൈനസ് വൺ ഹോൾഡേഴ്സ് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ മൈനസ് ടു ലിമിറ്റ് എന്നത് മൈനസ് വൺ ടു വൺ മൈനസ് എബ്സിലോൺ പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു സീറോ പ്ലസ് എക്സ് മൈനസ് വൺ ഹോൾഡേസ് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ മൈനസ് ടു മൈ ലിമിറ്റ് എന്നത് വൺ പ്ലസ് ഡെൽറ്റ ടു ഫൈവ് ഓക്കെ വെറസ് ഈക്വൽ ടൂം ഈ താഴെ ഒരു മൈനസ് ടു എന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് പുറത്തെടുക്കാം മൈനസ് വൺ ബൈ ടു ലിമിറ്റ് എബ്സ്ടോൺ ടെൻസ് ടു സീറോ പ്ലസ് എക്സ് മൈനസ് വൺ ഹോൾ ഡേസ് ടു മൈനസ് ടുവിന് ഞാൻ വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ നേടി ലിമിറ്റ് എന്നത് മൈനസ് വൺ ടു വൺ മൈനസ് എബ്സിലോ പ്ലസ് അതേ ചേഞ്ചസ് ഞാൻ ഇവിടെ വരുത്തി അതായത് മൈനസ് വൺ ബൈ ടു ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു സീറോ പ്ലസ് വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ലിമിറ്റ് എന്നത് വൺ പ്ലസ് ഡെൽറ്റ ടു ഫൈവ് നൈറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു ഇൻറ്റു ലിമിറ്റ് എബ്സ് റോൺ ടെൻസ് ടു സീറോ പ്ലസ് അത് നോക്കും ആദ്യം ഈ എക്സിന് എന്ത് ചെയ്യണം വൺ മൈനസ് എബ്സറോ എന്ന് കൊടുക്കണം വേണ്ടേ ഈ എക്സിന് നമ്മൾ വൺ മൈനസ് എബ്സറോന്ന് കൊടുക്കുക അപ്പോൾ എങ്ങനെ വരും അപ്പോൾ വൺ ബൈ എക്സ് മൈനസ് വൺ എന്നുള്ളത് വൺ മൈനസ് എബ്സ് ലോൺ വൺ മൈനസ് എബ്സ് ലോൺ മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്ന് വരും ഇതാണല്ലോ എക്സ് ആണ് എക്സ് വൺ മൈനസ് എക്സ് ലോണ് മൈനസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് അടുത്തതോ മൈനസ് വണ്ണാണ് കൊടുക്കേണ്ടത് അപ്പോൾ വൺ ബൈ എക്സിന് മൈനസ് വൺ മൈനസ് വൺ ഹോൾ സ്ക്വയർ എക്സ് മൈനസ് വൺ ഇവിടെ എക്സ് തന്നാൽ മൈനസ് വണ് അപ്പോൾ മൈനസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് വൺ ബൈ ടു ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു സീറോ പ്ലസ് ലിമിറ്റ് ആദ്യം ഫൈവ് അല്ലേ അപ്പർ ലിമിറ്റ് ഫൈവ് ആണ് അപ്പോൾ വൺ ബൈ എക്സിന് പകരം ഫൈവ് മൈനസ് വൺ ഹോൾസ് എക്സിന് പകരം ഫൈവ് ഇപ്പോൾ എക്സ് മൈനസ് വൺ എന്ന് ഫൈവ് മൈനസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് വൺ ബൈ ഇനി എക്സിന് പകരം എന്താ എടുക്കണ്ടേ വൺ പ്ലസ് ഡെൽറ്റാന്നാണ് അപ്പോൾ വൺ പ്ലസ് ഡെൽറ്റ മൈനസ് വൺ ഹോൾ സ്ക്വയർ ഓക്കെ അപ്പോൾ നോക്കൂ ഈയൊരു വണ്ണും ഈയൊരു മൈനസ് വണ്ണും ക്യാൻസൽ ചെയ്യും ഇവിടെ മൈനസ് വൺ മൈനസ് വൺ എന്നാൽ മൈനസ് ടു ആയി മൈനസ് ടു സ്ക്വയർ ആവും ഇവിടെ ഫൈവ് മൈനസ് വൺ എന്നാൽ ഫോർ ഫോർ സ്ക്വയർ സിക്സ്റ്റീന് ഇവിടെ ഈ വണ്ണും വണ്ണും ക്യാൻസൽ ചെയ്താൽ ഡെൽറ്റ അപ്പോൾ ആ ചേഞ്ചസ് ഒക്കെ അടുത്ത സ്റ്റെപ്പിൽ കൊടുക്കാം ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു ഇൻറ്റു ലിമിറ്റ് എപ്സോൺ ടെൻസ് ടു സീറോ പ്ലസ് ഇവിടെ വൺ ബൈ എബ്സ് മൈനസ് എപ്സോൺ സ്ക്വയർ എന്നാണ് വരിക അതായത് എപ്സോൺ സ്ക്വയർ അപ്പോൾ വൺ ബൈ എബ്സ് ലോൺ സ്ക്വയർ മൈനസ് ഇവിടെ മൈനസ് ടു സ്ക്വയർ എന്നാണ് വരിക അപ്പോൾ വൺ ബൈ ഫോറ് വൺ ബൈ ഫോറ് പ്ലസ് മൈനസ് വൺ ബൈ ടു ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു സീറോ പ്ലസ് ഇവിടെ ഫൈവ് മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ ഫോർ വരും ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീന് വൺ ബൈ സിക്സ്റ്റീന് മൈനസ് ഇനി ഈ വണ് വണ് ക്യാൻസൽ ചെയ്യുക ഡെൽറ്റ ആയി അപ്പോൾ വൺ ബൈ ഡെൽറ്റ സ്ക്വയർ ഓക്കെ ലിമിറ്റ് കൊടുക്കും നമ്മൾ ഇപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു ടേമിനാണ് ഇവിടെ ലിമിറ്റ് കൊടുക്കേണ്ടത് അതേപോലെ ഈ ടേമിനാണ് ഇവിടെ ലിമിറ്റ് സോറി ഈ ടേമിനല്ല ഈ ഒരു ഡെൽറ്റ എന്ന ടേമിനാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കേണ്ടത് ഓക്കെ ആൻസർ എന്താ വരിക മൈനസ് വൺ ബൈ ടു ഇൻ ലിമിറ്റ് എബ്സ് ലോൺ ടെൻസ് ടു സീറോ പ്ലസ് വൺ ബൈ എബ്സ് സ്ക്വയർ മൈനസ് നോക്കൂ ഇവിടെ ലിമിറ്റ് അബ്സർവൻസ് ടെൻസ് സീറോ പ്ലസ് വൺ ബൈ ഫോറിന് കൊടുക്കാം കാരണം വൺ ബൈ ഫോർ കോൺസ്റ്റൻറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ആൻസർ തന്നെ വരിക വൺ ബൈ ഫോർ തന്നെ വരിക അപ്പോൾ വൺ ബൈ ഫോറ് പ്ലസ് മൈനസ് വൺ ബൈ ടു ഇൻറ്റു ഇവിടെ വൺ ബൈ സിക്സ്റ്റീന് ലിമിറ്റ് കൊടുക്കുമ്പോൾ വൺ ബൈ സിക്സ്റ്റീൻ വരും കാരണം കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ വൺ ബൈ സിക്സ്റ്റീൻ മൈനസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു സീറോ പ്ലസ് വൺ ബൈ ഡെൽറ്റ സ്ക്വയർ എന്ന് പറഞ്ഞു ഓക്കെ ഇവിടെ നോക്കൂ ഈ എബ്സിലോൺ സീറോയിലേക്ക് പോകുമ്പോൾ വൺ ബൈ എബ്സിലോ എങ്ങോട്ടാണ് പോകാം വൺ ബൈ എബ്സിലോൺ സ്ക്വയർ വൺ ബൈ സീറോ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുക അപ്പോൾ ഈ ടേം ഇവിടെ ഇൻഫിനിറ്റി ആയി അല്ലേ അതേപോലെ തന്നെ ഇവിടെ നോക്കൂ ഇവിടെ ഇത് തന്നെ അവസ്ഥ ഇത് ഇൻഫിനിറ്റി ആവും അപ്പോൾ ഈ രണ്ട് ലിമിറ്റും ഇൻഫിനിറ്റി എന്ന വാല്യൂ ആണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്നത് കൺവേർജൻ്റ് അല്ല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സിൻസ് ദ ബോത്ത് ലിമിറ്റ് ഓൺ ആർ എച്ച് എസ് ഡു നോട്ട് എക്സിസ്റ്റ് ദ ഗിവൺ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡസ് നോട്ട് കൺവേർജ് ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ മൈനസ് വൺ ടു ഫൈവ് ഡി എക്സ് ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് ഈസ് ഈസ് ഡൈവേർജൻറ്റ് അപ്പോൾ ഇതിന് വാല്യൂ ഇല്ല പക്ഷേ സി പി വിക്ക് വാല്യുണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് സി പി വി നോക്കാം നൗ സി പി വി ഓഫ് ഇൻറ്റഗ്രൽ മൈനസ് വൺ ടു ഫൈവ് വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് ഡി എക്സ് ഈക്വൾ ടു എന്താ സി പി വിൻ്റെ ഡെഫിനിഷന് ലിമിറ്റ് എപ്സലോൺ ടെൻസ് ടു സീറോ പ്ലസ് ഇൻറ്റഗ്രൽ മൈനസ് വൺ ടു വൺ മൈനസ് എബ്സലോൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയില്ല എങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ത് ചെയ്യാം ഇദ്ദേസ് ഈക്വൾ ടു നമ്മൾ നേരത്തെ അതേപോലെ തന്നെ എൻ്റെ മൈനസ് വൺ ടു വൺ വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് ഡി എക്സ് പ്ലസ് ഇൻ്റെ ഗ്രൽ വൺ ടു ഫൈവ് വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് ഡി എക്സ് ഇവിടെ നമ്മൾ ഒറ്റ ഒരു വാല്യൂ ആപ്സിലോൺ ചൂസ് ചെയ്താൽ മതി അതായത് ലിമിറ്റ് ആപ്സ് ലോൺ ടെൻസ് ടു സീറോ പ്ലസ് നമ്മൾ ഫസ്റ്റിൽ അപ്പർ ലിമിറ്റിലാണ് ഇത് അൺബൗണ്ടഡ് ആവുന്നത് അപ്പോൾ നമ്മൾ വൺ മൈനസ് എപ്സോൺ കൊടുക്കും ഇത് മൈനസ് വൺ ടു വൺ മൈനസ് എപ്സിലോൺ വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് ഡി എക്സ് അതേ വാല്യൂ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുക ലോവർ ലിമിറ്റിലാണ് എന്ത് ഇവിടെ ഇവിടെ ലോവർ ലിമിറ്റിലാണ് നമ്മുടെ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആയിട്ടുള്ളത് അപ്പോൾ വൺ പ്ലസ് ഡെൽറ്റ ഡെൽറ്റാന്നാണ് നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ളത് പക്ഷേ സി പി ബിയിൽ എന്ത് മതി വൺ പ്ലസ് എപ്സോൺ തന്നെ മതി വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് ഡി എക്സ് ഇപ്പം ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം നമ്മൾ നേരത്തെ ചെയ്തതാണ് ഇപ്പോൾ ലിമിറ്റ് എപ്സിലോ ടെൻസ് ടു സീറോ പ്ലസ് ഇത് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബിൻ്റെ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ബൈ ടു ഇൻറ്റു എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയറാണ് അല്ലേ ലിമിറ്റ് എന്നത് മൈനസ് വൺ ടു വൺ മൈനസ് എബ്സിലോണ് പ്ലസ് ഇവിടെ അതേപോലെ തന്നെ മൈനസ് വൺ ബൈ ടു ടു എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ വൺ മൈനസ് വൺ ബൈ ടു ഇൻറ്റു എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ലിമിറ്റ് വൺ പ്ലസ് എപ്സ് ലോൺ ടു ഫൈവ് ഇനി ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ നമ്മൾ ആ മൈനസ് വൺ ബൈ ടു പുറത്തെടുക്കാം രണ്ടിലുമുണ്ട് ഇപ്പോൾ ലിമിറ്റ് എപ്സ് ലോൺ ടെൻസ് ടു സീറോ പ്ലസ് ഇനി വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ലിമിറ്റ് വന്നത് മൈനസ് വൺ ടു വൺ മൈനസ് എപ്സ് ലോണ് പ്ലസ് ഇവിടെ വൺ ബൈ എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ലിമിറ്റ് എന്നത് വൺ പ്ലസ് എപ്സിലോൺ ടു ഫൈവ് വരിസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു ഇൻറ്റു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു സീറോ പ്ലസ് ഇവിടെ വൺ മൈനസ് എപ്സിലോൺ കൊടുക്കുമ്പോൾ എന്താ പറയുക എക്സിന് വൺ മൈനസ് എപ്സിലോൺ കൊടുക്കുമ്പോൾ വൺ ബൈ വൺ മൈനസ് എപ്സിലോൺ മൈനസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ മൈന വൺ ബൈ മൈനസ് വൺ മൈനസ് വൺ ഹോൾ സ്ക്വയർ ലിമിറ്റ് എടുക്കും പ്ലസ് ഇവിടെ അതേപോലെ തന്നെ വൺ ബൈ ആദ്യം ഫൈവ് കൊടുക്കണം ഫൈവ് മൈനസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് വൺ ബൈ വൺ പ്ലസ് എബ്സ് ലോൺ മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇവിടെ നോക്കൂ ഇവിടുത്തെ വണ്ണും വണ്ണും ക്യാൻസൽ ചെയ്ത അപ്പോൾ വൺ ബൈ എബ്സ് സ്ക്വയർ ഇവിടെ അത് മൈനസ് ടു ആയി ഇവിടെ ആയി അവിടെ ഈ വണ്ണും വണ്ണും ക്യാൻസൽ ചെയ്തു അപ്പോൾ നമുക്ക് കിട്ടണം നോക്കൂ മൈനസ് വൺ ബൈ ടു ഇൻറ്റു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു സീറോ പ്ലസ് ഇവിടെ വൺ ബൈ എപ്സിലോൺ സ്ക്വയർ എന്ന് വരും അപ്പോൾ വൺ ബൈ എബ്സിലോൺ സ്ക്വയർ മൈനസ് ഇവിടെ മൈനസ് ടു സ്ക്വയർ എന്നാണ് വൺ ബൈ മൈനസ് ടു സ്ക്വയർ അതായത് വൺ ബൈ ഫോർ അല്ലേ ഇനി അടുത്തതോ പ്ലസ് വൺ ബൈ ഫോർ സ്ക്വയർ അതായത് വൺ ബൈ സിക്സ്റ്റീന് മൈനസ് ഇവിടെ ഈ വണ്ണും വണ്ണും ക്യാൻസൽ ചെയ്ത് വെറും എപ്സോൺ മാത്രം വരും അപ്പോൾ വൺ ബൈ എപ്സോൺ സ്ക്വയർ ഈ കേസിൽ നമുക്ക് എന്തു ചെയ്യാം ഈ വൺ ബൈ എപ്സോൺ സ്ക്വയറും ഈ വൺ ബൈ എപ്സോൺ സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്യാം ബാക്കി എന്തേ വരുള്ളൂ മൈനസ് വൺ ബൈ ടു ഇൻറ്റു ലിമിറ്റിൻ്റെ ആവശ്യം പിന്നെ ഉണ്ടാവും ഇല്ല കാരണം ലിമിറ്റിൻ്റെ വാല്യൂ ഒക്കെ പോയി കഴിഞ്ഞു Upon minus 1 by 2 into minus 1 by 2 into uh, minus 1 by 4 plus 1 by 16. 3 by 32. Hence the Cauchy principal value of the given improper integral exists and is equal to 3 by 32. Even though the given integral does not converge. ഓക്കെ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ചോദിച്ച് കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക്